ഫ്രണ്ട്സ് നമസ്കാരം. ടെക് ഇനിപ്പം ജോബിന്റെ സ്വാഗതം. ഞാൻ പറയാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെന്റ് ജോബിനെ കുറിച്ചാണ്. ജോബ് വന്നിട്ടുള്ളത് ഹിന്ദുസ്ഥാൻ ഷിപ്പിംഗ് ലിമിറ്റഡിലാണ്. 10 പ്ലസ് 2 ഡിഗ്രി ഡിപ്ലോമ പോളി ഉള്ളവർക്കൊക്കെ അയക്കാൻ ജോബാണ്. ഓക്കെ, ആ ജോബിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്നെ ഈ ചാനൽ ആദ്യം തന്നെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ക്ലിക്ക് ചെയ്യുക. ഒരു യൂട്യൂബ് ബിസിനസ് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. മാക്സിമം വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഉള്ളിൽ കിടക്കാം. ജോബ് വന്നിട്ടുള്ളത് നമ്മുടെ ഹിന്ദുസ്ഥാൻ ഷിപ്പിംഗ് ലിമിറ്റഡിലാണ് ജോബ് വന്നിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്. ഇത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. അഡ്വർടൈസ് നമ്പർ ഞാൻ NOHR@ES.CS.01.02.01.2020 ആണ് അഡ്വർടൈസ് നമ്പർ. ടോട്ടൽ 51 വേക്കൻസി ഉണ്ട്. ഇത് അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഈ മാസം 7-ാം തീയതി, അതായത് മെയ് മാസം 7-ാം തീയതി ലാസ്റ്റ് ഡേറ്റ്. ഇത് സാലറി വന്ന് 24,000 രൂപയാണ് സാലറി. ഇത് അയക്കേണ്ട ഓൺലൈൻ വഴി ആണ്. ഓൺലൈൻ അയക്കുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്താൽ മതി. ജോബ് ലൊക്കേഷൻ പറഞ്ഞാൽ വിശാഖപട്ടണത്തിലാണ്. ഇത് അപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നതിന് സാധാരണക്കാർക്ക് 200 രൂപയും, പിന്നെ SC ST PH അങ്ങനെയുള്ളവർക്ക് ഫീസ് ഇല്ല. ഇത് അയക്കേണ്ട വിധം എന്ന് പറയുന്നത് നമ്മളോട് അയക്കേണ്ട ഓൺലൈൻ വേണം. ഓൺലൈനിലേക്ക് അയക്കുമ്പോൾ ഒരു പ്രിന്റ് ഔട്ട് കോപ്പി കിട്ടും. കോപ്പിയിൽ എടുത്തിട്ട് 200 രൂപ ഞാൻ പറയുന്നത് 200 രൂപയും ഒരു DD എടുക്കണം. DD എടുത്ത് അതിൻ്റെ പിറകിൽ നമ്മുടെ പേര്, ഓൺലൈൻ അയക്കുമ്പോൾ ഒരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും, ആ നമ്പര്, പിന്നെ നമ്മുടെ പോസ്റ്റ് കോഡ്, പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി, അതിൻ്റെ കൂടെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉള്ള സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി, അതായത് സെൽഫ് അറ്റസ്റ്റ് കോപ്പീസ് വയ്ക്കണം. ഇതൊക്കെ വെച്ച് ഒരു അഡ്രസ്സിലോട്ട് അയക്കാം. ആ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ആ അഡ്രസ്സിലോട്ട് അയച്ചാൽ മതി ഓഫ്ലൈനായിട്ട്. ഓക്കെ, വേറെ പറയുന്ന വേക്കൻസിനെ കുറിച്ച് ഞാൻ പറയാം. ഫസ്റ്റ് വേക്കൻസി ഡിസൈനർ ഗ്രേഡ് 4 മെക്കാനിക്കലാണ്. 10 വേക്കൻസി ഉണ്ട്. ഏജ് ലിമിറ്റ് 28 ആണ്. അവൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പം ഡിപ്ലോമയാണ്. മെക്കിലോ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിലോ മെറൈൻ എഞ്ചിനീയറിംഗിലോ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലോ 60% മാർക്കോടെ പാസ് ആയിരിക്കണം. അതുപോലെ ഡിപ്ലോമ വേറെ എന്ന് വെച്ചാൽ ഓട്ടോ കേഡ്, ട്രിബൺ, കാർഷിക എന്നീ ഡിപ്ലോമ കൂടെ വേണം. കോഴ്സിലോ ഡിപ്ലോമ സർട്ടിഫിക്കറ്റും കൂടെ വേണം. ഓക്കെ, അടുത്ത വേക്കൻസി ഡിസൈനർ ഗ്രേഡ് 4 ഇലക്ട്രിക്കലാണ്. 3 വേക്കൻസി ഉള്ളത്. 28 ആണ് ഏജ് ലിമിറ്റ്. അതിന് വേണ്ട ഡിപ്ലോമയാണ് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അങ്ങനെയുള്ള ഡിപ്ലോമയാണ് വേണ്ടത്. അതിനും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിപ്ലോമ കൂടെ വേണം. ഓട്ടോ കേഡ്, ട്രിബൻ, കെർഷി എന്ന ഡിപ്ലോമ കൂടെ വേണം. അടുത്ത വേക്കൻസി ജൂനിയർ സൂപ്രണ്ട് ഗ്രേഡ് 3 ആണ്. മെക്കാണ്. അതായത് 7 വേക്കൻസി ഉള്ളത്. ഏജ് ലിമിറ്റ് 28 ആണ്. അതിന് വേണ്ടത് ഡിപ്ലോമയാണ്. ഡിപ്ലോമ മെക്ക്, മെക്കാനിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, മെറൈൻ എഞ്ചിനീയറിംഗ് ആണ് ഡിപ്ലോമ വേണ്ടത്. 60% മാർക്കോടെ പാസ് ആയിരിക്കണം. ഓക്കെ, അടുത്ത വേക്കൻസി ജൂനിയർ സൂപ്രണ്ട് ഗ്രേഡ് 3 ഇലക്ട്രിക്കലാണ്. 9 വേക്കൻസി ഉണ്ട്. 28 ആണ് ഏജ് ലിമിറ്റ്. അതിന് വേണ്ട ഡിപ്ലോമയാണ് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നീ ഇതിലെ ഡിപ്ലോമ വേണ്ട. അതും 60% മാർക്കോടെ പാസ് ആയിരിക്കണം. അടുത്ത വേക്കൻസി ജൂനിയർ സൂപ്രണ്ട് ഗ്രേഡ് 3 സിവിൽ ആണ്. 7 വേക്കൻസി ഉള്ളത്. 28 ആണ് ഏജ് ലിമിറ്റ്. അതിന് വേണ്ട ഡിപ്ലോമയാണ് സിവിൽ, സിവിൽ ആൻഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, സ്ട്രക്ചർ എഞ്ചിനീയറിംഗ് എന്ന ഡിപ്ലോമ 60% മാർക്കോടെ പാസ് ആയിരിക്കണം. അടുത്ത വേക്കൻസി എന്ന് പറയുമ്പോൾ ഓഫീസ് അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റിലാണ്. 9 വേക്കൻസി ഉണ്ട്. ഏജ് ലിമിറ്റ് 25 ആണ്. അതിന് വേണ്ട ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഓക്കെ, അത് മാത്രമല്ല ഇംഗ്ലീഷ് ടൈപ്പിംഗ് ചെയ്യാനുള്ള സ്പീഡ് വേണം. അത് മാത്രം പോലെ ഡിപ്ലോമ കൂടെ വേണം. അതായത് ഈ സർട്ടിഫിക്കേഷൻ MS ഓഫീസിലും, പിന്നെ ഷോർട്ട് ഹാൻഡ് ലോവർ ടൈപ്പിംഗിനുള്ള ഡിപ്ലോമ സർട്ടിഫിക്കറ്റും കൂടെ വേണം. ഓക്കെ, അടുത്ത വേക്കൻസി എന്ന് പറയുമ്പം ജൂനിയർ ഫയർ ഇൻസ്പെക്ടർ ഗ്രേഡ് 4. 4 വേക്കൻസി ഉള്ളത്. 30 ആഴ്ച ലിമിറ്റ്. അതിന് വേണ്ട ഗ്രാജുവേറ്റ് വിത്ത് സബ് ഓഫീസർ കോഴ്സ് ഫ്രം ഫയർ സർവീസ് ഇൻസ്ട്രുമെന്റേഷൻ എന്നീ ഒരു കോഴ്സും കൂടെ വേണം. ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഓക്കെ, അടുത്ത വേക്കൻസി ഡ്രൈവർ ഗ്രേഡ് 5 ആണ്. അത് സെക്രട്ടറിയേറ്റ് വന്നിട്ടുള്ള 2 വേക്കൻസി ഉള്ളത്. 28 ആണ് മാക്സിമം ഏജ് ലിമിറ്റ്. അതിന് വേണ്ട SSC, അതായത് +2 10 അത് മാത്രം പോരാ, ലൈസൻസും കൂടെ വേണം. ഹെവി ലൈസൻസോ ലോവർ മോട്ടോർ വെഹിക്കിൾ ലൈസൻസോ, അത് ഇതിലായിരിക്കും മതി. ഇതാണ് പറഞ്ഞിട്ടുള്ള വേക്കൻസീസ്, പോസ്റ്റ് വേക്കൻസീസ്. ഓക്കെ, ഇത് ഞാൻ പറയുന്നില്ല, ഇത് 10-ാം ക്ലാസ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ജോബാണ്. മാക്സിമം എല്ലാവരും വായിക്കുക. അപ്പം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഡിപ്ലോമ മാത്രം മാത്രമല്ല, ഇപ്പം 10-ാം ക്ലാസ്സും ഗ്രാജുവേഷൻ ഉള്ളവർക്കൊക്കെ അയക്കാൻ പറ്റും. മാക്സിമം ഫ്രണ്ട്സും ഷെയർ ചെയ്യുക. നിങ്ങൾ അയക്കാൻ പറ്റും, നിങ്ങൾ അയക്കുക. മാക്സിമം വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.